ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര വീട്ടിലേക്ക് വന്നിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് വക്കീലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് മറ്റാരുടെയും കോൾ അല്ലായിരുന്നു അത് വേദികയുടെ കോൾ തന്നെയായിരുന്നു അപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ സുമിത്ര കോൾ എടുക്കുകയാണ് വേദികെ നീ എന്തിനാ ഈ സമയത്ത് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് അല്ലെങ്കിലും നീ എന്തിനാ എപ്പോഴെപ്പോഴും എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് എന്ത് സംസാരിക്കാൻ നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് എന്നോടാണ് ചോദിക്കുന്നത് അയാൾ എവിടെ ഉണ്ടോ എന്ന് അയാളോട് പോയി ചോദിക്കണം അല്ലാതെ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല സുമിത്രേ നീ കൂടുതൽ കിടന്ന് വേഷം കിട്ടാൻ നിൽക്കണ്ട ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പല ഭവിഷ്യത്തുകൾ ഉണ്ടാകും അത് നീ ഓർക്കണം എന്ത് ഭവിഷ്യത്ത് നീ പറയാൻ പോകുന്നത് എനിക്ക് ദോഷം തന്നെയായിരിക്കും പിന്നെ കൂടുതൽ എന്തിനാണ് വിശദീകരിക്കാനുള്ള കാരണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വരുന്ന നിൽക്കുകയാണ് ദേ സുമിത്രേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഭർത്താവിനെ നീ എനിക്ക് വിട്ടു തരണം എൻ്റെ ഭർത്താവിനോട് നീ പറയണം വേദിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ട് വേദിക സ്വീകരിക്കണമെന്ന് നീ പറയണം ഷേ നീ എന്തേർപ്പെടാണ് ഈ സംസാരിക്കുന്നത് ഞാൻ പറയാനോ ഞാൻ എന്തിനാണ് നിൻ്റെ ഭർത്താവിനോട് പറയുന്നത് നിൻ്റെ ഭർത്താവിൻ്റെയും നിൻ്റെയും മീഡിയേറ്ററായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനെ എനിക്ക് എന്നെ കിട്ടത്തുമില്ല ഇത് കിട്ടിപ്പോഴേക്കും വേദികയാണെങ്കിൽ ദേ സുമിത്രേ ഏതായാലും സിദ്ധുവിൻ സിദ്ധു നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല നിനക്ക് തിരികെ സിദ്ധുവിനെ കിട്ടാനും പോകുന്നില്ല പിന്നെ നീ എന്തിനാണ് സിദ്ധുവിൻ്റെ പിന്നാലെ നടക്കുന്നത് വേദികെ നീ അനാവശ്യം കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത് ദേ എനിക്കറിയാടി നിൻ്റെ മനസ്സിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നെ ഒഴിവാക്കിയിട്ട് സിദ്ധുവിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ അംഗീകരിക്കാത്തത് നീ സിദ്ധുവിനെ മയക്കി കൈവച്ചിരിക്കുന്നത് കൊണ്ടാണ് സിദ്ധു എന്നിൽ നിന്ന് അകന്നിരിക്കുന്നത് പക്ഷേ സുമിത്രേ നീ ഒരു കാര്യം ചിന്തിച്ചോ സിദ്ധുവിനെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ നിന്റെ മേലെ ഞാൻ കേസ് കൊടുക്കും നീ ജയിലാകും അത് നീ ഓർത്തോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ഒരു കുലുക്കുമില്ല വേദികെ നീ എന്താ വിചാരിച്ചത് നിന്റെ ഭീഷണിയിൽ ഞാൻ അങ്ങോട്ടെ പേടിച്ച് വിറച്ചു പോകുന്നു നിന്റെ ഭീഷണിയൊന്നും എൻ്റെ മുന്നിൽ വേണ്ട അത് നീ ഒന്നും കൂടി ആലോചിച്ചോ എന്ന് സംസാരിച്ചതിന് ശേഷം സുമിത്ര സുമിത്രയോടെ പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ് അപ്പോൾ സിദ്ധാർത്ഥും ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിച്ച് വേദികയെ വിളിക്കണോ വേണ്ട എന്ന് ചിന്തിച്ച് വേദിയെ ഏതായാലും വിളിച്ച് വേദിയോട് ചോദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും സിദ്ധാർത്ഥ് വേദിയെ വിളിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കോള് വേദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ സിദ്ധുവിൻ്റെ ചെവിയിലേക്ക് ഇത്ര പെട്ടെന്ന് സുമിത്ര അല്ലേ അതുകൊണ്ടാണ് സിദ്ധു ഈ സമയത്ത് എന്നെ വിളിക്കുന്നത് അങ്ങനെ രണ്ടും കൽപ്പിച്ച് വേദിക കൊള്ളൊക്കെയാണ് എന്ത് പറ്റി എന്നെ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം വേദികെ നിന്നെ ഞാൻ സ്വീകരിക്കാത്തതിൻ്റെ കാരണം നിനക്കും എനിക്കും നന്നായിട്ട് വ്യക്തമാ മായിട്ട് തന്നെ അറിയാം പിന്നെ പിന്നെ നീ എന്തിനാണ് ഇന്ന് വാസുദേവൻ വക്കീലോട് പരാതി പറയാനായിട്ട് പോയത് ഓഹോ വാസുദേവൻ വക്കീലപ്പോൾ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അതിനുള്ള കാരണങ്ങളും വാസുദേവൻ വക്കീൽ നിങ്ങളോട് സംസാരിച്ചില്ലേ വാസുദേവൻ വക്കീൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെ അത് തന്നെയാണ് കാരണം ഞാൻ അതിന് വേണ്ടി തന്നെയാണ് വാസുദേവൻ വക്കീലെ കാണാനായിട്ട് പോയത് ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ വേദിക വേണ്ട നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കാനുള്ള പരിപാടിയാണെങ്കിൽ വേണ്ട അത് നടക്കില്ല നിൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചിട്ടാണോ ഇതിനെല്ലാം പുറപ്പെട്ടത് അതൊന്നും നടക്കില്ല വേദിക്ക് അതിന് ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ എന്താ സിദ്ധു നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം ജയിലാകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ നിങ്ങൾക്ക് ടെൻഷൻ കൂടിയോ പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സൗകര്യമില്ല എന്താ കൂടുതൽ ടെൻഷൻ സുമിത്ര ജയിലിൽ പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് കേട്ട് നീ എന്തിനാണ് നമ്മുടെ ഇടയിലേക്ക് സുമിത്രയെ വരച്ചിടുന്നത് അതിന്റെ കാര്യമില്ലല്ലോ സുമിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളെ വെറുതെ വിട്ടൂടെ നീ എന്തിനാണ് അവൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് പോകുന്നത് സിദ്ധു ആരെയും ആരെയും ഞാൻ വെറുതെ വിടില്ല സിദ്ധു എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ ഇതല്ലാതെ വേറൊരു വഴിയും എനിക്കില്ല ഞാൻ ഇത് തന്നെ ചെയ്യുള്ളു സിദ്ധുവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം ഇനി വരുന്നിടത്ത് വെച്ച് തന്നെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദിക അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ വേദികയുടെ ഓരോ പ്രശ്നങ്ങളും കാരണം തല പൊകഞ്ഞു നിൽക്കുകയാണ് സിദ്ധു അന്ന് രാത്രിക്ക് രാത്രി നവീനെ തേടി പോവുകയാണ് വേദിക അപ്പം നവീനാണെങ്കിൽ നല്ല ഉറക്കം നവീൻ്റെ കഥകിൻ്റെ മുന്നിൽ വന്നിട്ട് നവീൻ നവീൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊട്ടുകയാണ് അപ്പോൾ നവീനാണെങ്കിൽ ചാടിയിട്ടുണ്ട് ദൈവമേ ഈ പാതരാത്രി ഇത് ആരാണവ എന്നൊക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവം നിൽക്കുന്നു വേദിക അപ്പോൾ വേദിയെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു ദൈവം ഇവിടെ എന്തുദ്ദേശമാണോ വന്നിരിക്കുന്നത് മാറണം ചുമ്മാ മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല നവീൻ നവീൻ കഥക തുറക്കും നവീനെ അങ്ങനെ നവീനെ രണ്ടും കൽപ്പിച്ച് കഥ തുറക്കുകയാണ് പക്ഷേ നീ എന്താ കഥ തുറക്കാൻ ഇത്ര താമസം എത്ര നേരമായി ഞാൻ വിളിക്കുന്നു പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണല്ലേ നീ എന്തിനാ നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് അതെ നിന്റെ ഒരു സഹായം എനിക്ക് വേണം സഹായോ എന്ത് സഹായം ഒരു വക്കീലിനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തരണം വക്കീലോ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് ഞാൻ നിനക്ക് വക്കീലിനെ പരിചയപ്പെടുത്തി തരേണ്ടത് അത് പിന്നെ ഗാർഹിക പീഡനം സുമിത്രയ്ക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാനാണ് ഓഹോ ഈ ജയിലിൽ കിടക്കാനുള്ള എന്തെങ്കിലും പദ്ധതിയുമായിട്ടല്ലാതെ നീ എന്നെ കാണാനായിട്ട് വരില്ലല്ലോ വേദികേ ദ വേദികെ സുമിത്രയ്ക്കും കുടുംബത്തിനുമെതിരെ കേസ് കൊടുക്കാൻ പോയിട്ട് നമ്മൾ രണ്ടുപേരും ജയിലിലാകാനുള്ള ഏർപ്പാടാണോ വേണ്ട വേദിക എനിക്കതിനോട് താല്പര്യമില്ല എനിക്കിനി തൂങ്ങാനായിട്ട് പറ്റില്ല പിന്നെ സുമിത്ര സുമിത്രയുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് നമുക്ക് പോലും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല അവർ വേറെ ഏതൊക്കെയോ പ്ലാനിലായിരിക്കും പോകാൻ പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ ദേ നവീനെ നീ ടെൻഷൻ ആവണ്ട ദേ നീ എനിക്കൊരു വക്കീലിനെ പരിചയപ്പെടുത്തി തന്നാൽ മാത്രം മതി ഏതെങ്കിലും കള്ള വക്കീല് കള്ളക്കേസ് ഉണ്ടാക്കുന്ന വക്കീൽ ആ വക്കീലിനെ മാത്രം ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി മതി ഓ വക്കീലിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പാടില്ല ആണോ നിൻ്റെ പക്കലിൽ വക്കീൽ ഉണ്ടോ ആ വക്കീൽ നിനക്കറിയോ കള്ളക്കേസ് ഉണ്ടാക്കുന്ന വക്കീലാണോ ആ അയാൾ കള്ളക്കേസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എങ്കിലേ എത്രയും പെട്ടെന്ന് അയാളെ കോണ്ടാക്റ്റ് ചെയ്യണം അയാളെനിക്ക് കാണണം ദേ നിനക്കറിയാലോ സിദ്ധുവിൻ്റെ കാര്യം സിദ്ധു എന്നെ സ്വീകരിക്കണം സിദ്ധു എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുന്നിലില്ല നവീനെ ഒന്ന് പെട്ടെന്ന് വിളിക്കും ശരി ശരി ഞാനേതായാലും വിളിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ വിളിക്കാനായിട്ട് നവീൻ പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സുമിത്രയാണ് അപ്പം സുമിത്ര മക്കൾക്കെല്ലാം ഇങ്ങനെ ഭക്ഷണവിളമ്പി എന്താ നിങ്ങളുടെ അച്ഛൻ വന്നില്ലേ ഇല്ലമ്മേ അച്ഛൻ വന്നില്ല ഷേ എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ അച്ഛന് സുഖമില്ലാത്ത ഒരാളാണെന്ന് നിങ്ങളും മനസ്സിൽ വിചാരിക്കേണ്ടേ നിങ്ങളുടെ അച്ഛന് ആരോഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ ഭക്ഷണം നന്നായിട്ട് തന്നെ കഴിക്കണം എന്നാലേ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെയെല്ലാം സുമിത്ര സിദ്ധാർത്ഥിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ വരവ് അപ്പ ക്ഷേതിലാണെങ്കിൽ അമ്മേ ദേ അച്ഛൻ വന്നോ അമ്മേ അച്ഛാ വാച്ച അച്ചാ അച്ഛനെക്കുറിച്ച് ഇപ്പം പറഞ്ഞതേയുള്ളൂ അങ്ങനെ സിദ്ധാർത്ഥനെ നേരെ ടേബിളിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തുകയാണ് അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അതെ നിങ്ങൾ വിളമ്പി കൊടുക്ക് എനിക്ക് അകത്ത് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പം ഏത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിനാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം പ്രതീഷിനും സഞ്ജനയ്ക്കും ക്ഷീത എല്ലാം ഒക്കെ സങ്കടം തോന്നുകയാണ് അപ്പം സഞ്ജനയാണെങ്കിൽ അച്ചാ എന്നാൽ ഞാൻ വിളമ്പിത്തരട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന് സഞ്ജൻ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അല്ല മോനെ എന്താ നിങ്ങളുടെ അമ്മ അറിഞ്ഞോ ബർത്ത്ഡേയുടെ കാര്യം എന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചോ അറിഞ്ഞോ അമ്മ അറിഞ്ഞു അമ്മ ഇതിന് സമ്മതം മൂളുക തന്നെ ചെയ്തു ഓഹോ അതൊക്കെ സമ്മതം മൂളിയല്ലേ അല്ല അച്ഛ ഞാനൊരു കാര്യം അച്ഛനോട് ചോദിക്കട്ടെ അമ്മയുടെ ബർത്ത്ഡേ ഡേ എന്നാണെന്ന് അച്ഛന് വല്ല നിശ്ചയമുണ്ടോ അല്ല ഇതിനു മുമ്പും അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചത് പിന്നെ ബർത്തരാഘോഷങ്ങളെല്ലാം അടിപൊളിയാക്കണം അപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ അച്ഛാ അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടി വരുന്നുണ്ട് അച്ഛനെ ആയിരിക്കുള്ളൂ ക്ഷണം അതും ക്ഷണിക്കേണ്ടവർ തന്നെ ക്ഷണിക്കും അപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ അതിന് സുമിത്ര വരൂ സുമിത്ര സമ്മതിക്കോ ക്ഷണിക്കാനായിട്ട് പിന്നെ അല്ലാതെ അമ്മ ഉറപ്പായിട്ടും അച്ഛനെ വിളിക്കും അച്ഛൻ വരിക തന്നെ ചെയ്യണം ദേ ഞാനിപ്പം തന്നെ പോയി അമ്മയെ വിളിച്ചോണ്ട് വരാം സഞ്ജനേച്ചി വാ ചേച്ചിയും വാ അയ്യോ ഞാനോ ഞാൻ ഞാനെന്തിനാ വരുന്നത് വന്നം എൻ്റെ കൂടെ വാ ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് സഞ്ജനയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ശീതൾ അങ്ങനെ ശീതളും സഞ്ജനയും കൂടി നേരെ സുമിത്രയുടെ മുന്നിലേക്ക് അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ആഹാ ായിരുന്നു അത് എന്ത് പരിപാടി അമ്മ കാണിച്ചത് അവിടെ നിന്ന് അമ്മ എന്തിനാ പോന്നു കഴിഞ്ഞത് അക്ഷ അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കാതെ അമ്മ പോകുന്നത് ശരിയായില്ല ഞാൻ എന്തിനാ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നിങ്ങളൊക്കെ ഇല്ലേ അല്ല അച്ഛനിവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നല്ലേ അച്ഛൻ കരുതോളൂ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിൻ്റെ അച്ഛൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുമായിരുന്നോ പിന്നെ ഞാൻ ഞാൻ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ ഞാനാരാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ ആരുമല്ല നിങ്ങളാണെങ്കിൽ മക്കളാണ് മരുമക്കളാണ് എല്ലാവരുമാണ് എനിക്ക് അയാളായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛന് അത് സഹിക്കാൻ പറ്റില്ല നിങ്ങളുടെ അച്ഛന് ഭക്ഷണം ഇറങ്ങില്ല പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ചെല്ലാം പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയാണെങ്കിൽ അപ്പോൾ ആൻറ്റി പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കി ഇനി പറയാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കേണ്ടതല്ലോ നിങ്ങൾ ചെല് അച്ഛൻ്റെ അടുത്തേക്ക് പോ ഇല്ല ഞങ്ങൾ വന്നതേ അമ്മേ അമ്മ അച്ഛനെ ബർത്ത്ഡേ ആഘോഷത്തിന് ക്ഷണിക്കുന്നില്ലേ ഞാനോ ഞാൻ എന്തിനാ ബർത്ത്ഡേ ആഘോഷത്തിന് ക്ഷണിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളേക്കുള്ളപ്പോൾ ഞാൻ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയല്ലല്ലോ അമ്മേ ദേ അമ്മ വിളിക്കുന്നതും പ്രതീക്ഷിരിക്കുകയാണ് അച്ഛൻ അമ്മ വിളിച്ചാലേ അച്ഛനൊരു സന്തോഷമാവുള്ളൂ ഇല്ല മക്കളെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും ക്ഷണിക്ക് ക്ഷണിക്കില്ലായെന്ന് പിന്നെ ഇതെല്ലാം ആഘോഷിക്കണമെന്ന് പറഞ്ഞതും നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളും തീരുമാനിച്ചാൽ മതി നിങ്ങൾ തന്നെ അച്ഛനെ വിളിക്ക് എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറം നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളെ വിളിച്ചാലും അച്ഛൻ വരും ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം നിങ്ങളെ വിളിച്ചാലായിരിക്കും നിങ്ങൾ ചെല്ലുമക്കളെ എന്നു പറഞ്ഞുകൊണ്ട് സുമിത്ര സഞ്ജനയെയും അതേപോലെ തന്നെ ശീതളയും പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുകയാണ് അങ്ങനെ സഞ്ജനയും ശീതളും കൂടി ഭയങ്കര ഏറെ സങ്കടപ്പെട്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പൊ പ്രതീക്ഷ ഈ കാഴ്ച കണ്ടിട്ട് ആഹാ എന്തു പറ്റി പോയ ആവേശത്തിലല്ല തിരിച്ചു വരുന്നത് എന്തു പറ്റി അപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ഉം സുമിത്രയുടെ മുന്നിൽ ചെന്നിട്ടുണ്ടാവും എന്നിട്ടേ എന്നെ ക്ഷണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ ആവശ്യം കൊണ്ട് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വഴക്ക് പറഞ്ഞു ഓടിച്ചിട്ടുണ്ടാവും അല്ലേ അതല്ലേ ശരി അതല്ലേ മക്കളെ ശരി എന്തിനാ ഞാൻ പറഞ്ഞതല്ലേ സുമിത്രയുടെ മുന്നിലേക്ക് പോകണ്ട എന്ന് എന്നെ നേരിട്ട് വിളിച്ച് വിളിക്കാൻ സുമിത്ര തയ്യാറാവില്ല അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോഴേക്കും ശീതലാണെങ്കിൽ അച്ഛാ ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കട്ടെ അമ്മ ക്ഷണിച്ചില്ലെങ്കിൽ അച്ഛൻ ഈ ബർത്ത്ഡേ ആഘോഷത്തിന് വരില്ലേ അച്ഛാ ഇതെല്ലാം കേട്ട നമ്മുടെ സിദ്ധാർത്ഥ് ചാടി എണീറ്റ് അതൊന്നും സാരമില്ല ദേ ആര് വിളിച്ചില്ലെങ്കിലും ആരും വിളിച്ചില്ലെങ്കിലുമേ ഞാൻ ഈ ബെർത്ത് ആഘോഷത്തിന് വരും ഇത് എൻ്റെ ആവശ്യമല്ലേ ഇനി ഈ കാര്യത്തെക്കുറിച്ച് ആർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ദേ ദേശാഞ്ജനെ ഓഫീസിൽ പോകണ്ടേ പെട്ടെന്ന് റെഡിയാവും ചെല്ലു എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥം അവിടെ പോവുകയാണ് അങ്ങനെ പ്രതീക്ഷയാണെങ്കിൽ എന്താ നിങ്ങളെ അമ്മ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല അമ്മ വഴക്കൊന്നും പറഞ്ഞില്ല പക്ഷേ അച്ഛനെ വിളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അമ്മ ഞാൻ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും സാധ്യമാവുന്നില്ല ദ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ എന്തിനാ സഞ്ജനയും കൂട്ടി പോയത് അതിൻ്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും സഞ്ജനയാണെങ്കിൽ അതല്ല പ്രതീക്ഷ പിന്നെ ആൻ്റിക്ക് അങ്കളോട് അങ്കളെ ക്ഷണിക്കാൻ വല്ലാത്ത മടിയാണ് പക്ഷേ അങ്കളുടെ ഈ അവസ്ഥയിൽ ആൻറ്റിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പം ഷീതളാണെങ്കിൽ ഏയ് ചേച്ചി പറയുന്നത് പോലെ അമ്മക്ക് അച്ഛനോട് സഹതാപമൊന്നുമില്ല പക്ഷേ അമ്മയുടെ മൈൻഡ് വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ദേശീയതളേ അമ്മ ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ആരെക്കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കില്ല അത് അറിയാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ ചെൽ ചെല്ലണ്ടായിരുന്നു ഇനി ഏതായാലും പോട്ടെ നമുക്ക് ബർത്തര ആഘോഷിക്കുമ്പോൾ തന്നെ ചെയ്യാം അച്ഛൻ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ടെൻഷനാവാൻ നിൽക്കണ്ട എന്നും പ്രതീക്ഷൻ സംസാരിക്കുകയാണ് അങ്ങനെ ഈ സമയം തന്നെ വേദിയും നവീനും വക്കീൽ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേദിയൊക്കെയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്താണ് നവീനെ ഇതുവരെട്ടോ വക്കീൽ വന്നില്ലല്ലോ ഇനി വരാതിരിക്കുമോ ഷെ വരുമെന്നേ വക്കീൽ വരും വരേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വക്കീലിന് വരും അതേ കുരുവിള സാർ വന്നു അങ്ങനെ രണ്ടുപേരും ചാടി എണീക്കുകയാണ് ആ നവീനല്ലേ അതെ സാർ ഞാൻ നവീൻ തന്നെയാണ് വിനീഷിൻ്റെ ഫ്രണ്ട് അതെ വിനീഷിൻ്റെ ഫ്രണ്ട് തന്നെയാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും വേദിയാണെങ്കിൽ സാര് എന്തായി സാർ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കേസ് മുന്നോട്ട് തന്നെ പോകാനായിട്ട് സാധിക്കുമോ ഇത് കേട്ടപ്പോഴേക്കും ആ നിങ്ങളുടെ കേസ് ഞാൻ പഠിച്ചു അതിൽ ചില കാരണങ്ങളൊക്കെ ഞാൻ കണ്ടെത്തി പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേസൊക്കെ ഞാൻ ക്ലിയറായിട്ട് തന്നെ ചെയ്യാം പക്ഷേ എൻ്റെ ഫീസിൻ്റെ കാര്യം നവീനെ താനത് ഇവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അതെ സാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ അപ്പോൾ വേദികയാണെങ്കിൽ എടുത്ത് വായിക്കും സാർ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം ഫീസിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞാൻ വരത്തില്ല പക്ഷേ കേസ് അത് ക്ലിയറായിട്ട് തന്നെ നടക്കണം സാർ എന്നും കുരുവിള്ള സാറിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് വേദിക അങ്ങനെ വേദിക കുറച്ച് പണം എടുത്ത് ഈ വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ സന്തോഷത്തോടെ വക്കീൽ പണം സ്വീകരിക്കുകയാണ് ഇങ്ങനത്തെ കള്ളക്കേസുകളെല്ലാം നടത്തുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാൻ ഫീസ് മേടിക്കുന്ന മേടിക്കുന്നൊരു ഏർപ്പാടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് സാർ ഞങ്ങളുടെ പ്രശ്നം ഒന്ന് തീർത്ത് തന്നാൽ മതി എന്താ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇനി കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദിക ശരി സാർ ഞാൻ പറയാം സാർ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഞാൻ പറയാം അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം ഇല്ലാത്തതും ഉള്ളതും വേദിക ഈ സാറിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം അതെ സാർ അതാണ് സംഭവം സുമിത്ര അവൾ ഇപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നു ഞാനാണ് ആ വീട്ടിലെ സ്വന്തം മരുമകൾ എന്നിട്ട് എനിക്ക് ആ വീട്ടിൽ സ്ഥാനമില്ല എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ എന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട സുമിത്ര ആ വീട്ടിൽ കഴിയുന്നു എനിക്ക് സിദ്ധുവിനെ സ്വന്തമാക്കണം സുമിത്ര ആ വീട്ടിൽ നിന്ന് പോണം അതിനു വേണ്ടി ഒരു കേസ് കൊടുക്കാനാണ് സാർ ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതെ സാർ ദേ വേദിക ഉദ്ദേശിച്ച കേസ് ഗാർഹിക പീഡനമാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കുരുവിളിയാണെങ്കിൽ അതിന് വേദികയ്ക്ക് ആ വീട്ടിൽ ഗാർഹിക പീഡനം നടന്നിട്ടില്ലല്ലോ ഇതൊരു ബ്ലാക്ക് മെയിലിങ് കേസ് ആയതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം പെരുമാറാനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദികയാണെങ്കിൽ ആകെ അരിച്ചൻ വന്നിട്ട് സാര് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ അവള് അവള് ജയിലാവണം സിദ്ധു എന്നെ സ്വീകരിക്കണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ നിങ്ങൾ പറയുമ്പോൾ അത് എളുപ്പം തന്നെയാണ് പക്ഷേ സുമിത്രയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അത് സൂക്ഷിച്ച് വേണം കൈകാര്യങ്ങൾ ചെയ്യാനായിട്ട് സുമിത്രയ്ക്കെതിരെ കേസ് കൊടുത്താൽ മാത്രം ശരിയാവില്ല സുമിത്രയ്ക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ മറ്റു ചിലവരും ഈ കേസിൽ ഉൾപ്പെടണം എന്നാൽ മാത്രമേ ഈ കേസിൽ ഒരു പിടിവള്ളി ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ വേദികയോട് തറപ്പിച്ച് തന്നെ പറയുകയാണ് ഈ കുരുവിള വക്കീല് അപ്പോഴേക്കും വേദിക ഈ കാര്യത്തെക്കുറിച്ച് പലതും ആലോചിക്കുകയാണ് സാർ ഒരു സംഭവം അങ്ങനെ എങ്ങനെ സാധിക്കും സാര് ആ അതൊക്കെ സാധിപ്പിച്ച് തരാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തി മായിട്ട് തന്നെ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ മാത്രമേ ഈ കേസിൽ ഒരു തുമ്പുണ്ടാവുള്ളു അതിനുള്ള പണിയെല്ലാം എൻ്റെ മനസ്സിൽ നന്നായിട്ട് തന്നെ ഉദിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നവീനാണെങ്കിൽ എന്താ സാർ എന്താ സാർ സാറെന്താണ് പറയാനായിട്ട് പോകുന്നത് അപ്പോഴേക്കും കുരുവിള സാറ് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ നല്ല അടിമേടിക്കാൻ തയ്യാറാണോ അപ്പോഴേക്കും കുരുവിളയുടെ ഈ സൗണ്ടെല്ലാം ഈ സംസാരം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേദിക ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ദൈവമേ ഇയാളത് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് പോകെ പോകെ ലാസ്റ്റ് ഞാൻ അടിമേടിച്ച് മടങ്ങേണ്ട ഒരവസ്ഥയാകോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയായിരിക്കും അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത് അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കുക കാരണം ഇനി കുരുവിളസാറിൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഇനി ഞാനൊരു അടിപൊളി രംഗം ഇവിടെ അരങ്ങേറാനായിട്ട് പോകുന്നത് അപ്പോൾ ആ എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കേൾക്കണമെന്നും ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേൻ ബൈ ടേക്ക് കെയർ